നമസ്കാരം എല്ലാവർക്കും ജിത്തുസ് ജേണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്നേ തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ടെമ്പിളേ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. പക്ഷേ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മുൻപിലല്ല, ഈ തൃശ്ശൂർ പൂരം ഉണ്ടാവാൻ കാരണമായ ഒരു ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. അതായത് ആറാട്ടുപുഴ ക്ഷേത്രത്തിന് മുൻപിൽ. ഈ ആറാട്ടുപുഴ ക്ഷേത്രത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തൃശ്ശൂർ പൂരത്തെക്കാളും ഒരുപാട് ഗംഭീരമായ കാഴ്ചകളും ഉത്സവങ്ങളും നടന്നിരുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പം നമുക്ക് ഈ ആറാട്ടുപുഴ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും ഒക്കെ ഒന്ന് കാണാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ ഈ ആറാട്ടുപുഴ ക്ഷേത്രത്തിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തൃശ്ശൂർ വന്നിട്ട് തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് കൊടുങ്ങല്ലൂർ റോഡിലൂടെ ഒരു 15 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴാണ് ആറാട്ടുപുഴ എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നത്. ഇത് ഞാൻ കോഴിക്കോട്, പിന്നെ വയനാട്, കണ്ണൂർ ആ ഭാഗത്ത് നിന്ന് വരുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പോഴേ നമ്മുടെ ആലപ്പുഴ, എറണാകുളത്ത് നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ ഇരിങ്ങാലക്കുട ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യാം. അതുപോലെ ഒരുപാട് വഴികളുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഐഡിയ പറഞ്ഞതാണ്. ബാക്കി ഇനി നമുക്ക് ഈ ക്ഷേത്ര പരിസരവും ഇവിടുത്തെ ഐതിഹ്യങ്ങളെക്കുറിച്ചൊന്ന് പറയാം. അത് അങ്ങ് ദൂരെ കാണുന്നതാണ് ആറാട്ടുപുഴ ക്ഷേത്രം. അപ്പോൾ ഈ ക്ഷേത്രം ഒരു വയലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്നെ റോഡ് കണ്ടോ, റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല മനോഹരമായ രീതിയിൽ പച്ച പട്ടു വിരിച്ച് നിൽക്കുകയാണ് ഇവിടുത്തെ. പിന്നെ നെൽകൃഷി കഴിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ബാലൻസ് വന്നുള്ള ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്. നെൽകൃഷി കഴിഞ്ഞതാണ്. അപ്പം നല്ല മനോഹരമൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഇത് എങ്ങോട്ട് നോക്കിയാലും എങ്ങോട്ട് ക്യാമറ തിരിച്ചാലും വളരെ രസകരമായ ഭംഗിയോട് കൂടിയ ഒരു പിന്നെ പ്രകൃതി സൗന്ദര്യം നമുക്കിവിടെ ആസ്വദിക്കാൻ കഴിയും. നല്ല വീടുകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ, ഇതാണ് പിന്നെ ആറാട്ടുപുഴ ക്ഷേത്ര പരിസരം. ഞാനൊന്ന് പിന്നെ ഇതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒന്ന് കാണിക്കുകയാണ്. ഇതുണ്ടോ, നല്ല രസകരമായൊരു പിന്നെ കാഴ്ച തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ വയലിന് നടുവിലൂടെ അതിമനോഹരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിനൊരു പേരുണ്ട്. തേവർ റോഡ് എന്നാണ് ഈ റോഡിൻ്റെ പേര്. അതായത് തൻ്റെ ഗുരുനാഥനെ കാണാൻ തൃപ്രയാറപ്പൻ എത്തുന്ന റോഡായതുകൊണ്ടാണ് ഈ റോഡിനെ തേവർ റോഡ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇരുവശത്തുള്ള വയലുകളുടെ നടുവിലൂടെ പോകുന്ന വഴിയിലൂടെ നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ആ നടക്കുന്ന സമയത്ത് നമുക്ക് ക്ഷേത്രത്തിലെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് വസിഷ്ഠ മഹർഷിയാണ്. വസിഷ്ഠ പ്രധാന പ്രതിഷ്ഠ എന്നല്ല, ഒരു പ്രതിഷ്ഠയുള്ളൂ. അത് ഉപദേവതകളൊന്നുമില്ല അവിടെ, വസിഷ്ഠ മഹർഷിയാണ്. പിന്നെ അതുമാത്രമല്ല, ആ പ്രതിഷ്ഠയിൽ വേറെ ഒരുപാട് ദേവീ ദേവന്മാരുടെ സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ ഈ വസിഷ്ഠ മഹർഷിയെ കുറിച്ച് നമുക്കറിയാലോ, രഘുവംശത്തിൻ്റെ കുലഗുരുവാണ്. അതായത് ശ്രീരാമൻ്റെയൊക്കെ കുലഗുരുവാണ് വസിഷ്ഠ മഹർഷി. അപ്പോൾ തൃപ്രയാറപ്പൻ, അതായത് തൃപ്രയാറപ്പൻ എന്ന് പറയുന്നത് ശ്രീരാമനാണല്ലോ. തൃപ്രയാറപ്പൻ ശ്രീരാമൻ തൻ്റെ ഗുരുവിനെ, വസിഷ്ഠ മഹർഷിനെ, കുലഗുരുവിനെ കാണാൻ വേണ്ടി വരുന്ന ചടങ്ങാണ് ഈ ആറാട്ടുപുഴ പൂരം എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് ആ ആറാട്ടുപുഴ ക്ഷേത്രത്തിൻ്റെ മുൻപിലെത്തിയിരിക്കുകയാണ്. എന്ത് രസമാണ് നോക്കല്ലേ. നമ്മൾ ഒരുപാട് സിനിമകളിൽ അല്ലെങ്കിൽ ഒരുപാട് വ്ളോഗുകളിൽ വീഡിയോയിലൊക്കെ നമ്മൾ ഈ ക്ഷേത്രവും ഈ ക്ഷേത്ര പരിസരമൊക്കെ കണ്ടിട്ടുണ്ട്. എന്ത് ഗംഭീരം നോക്കും. ഞാൻ ഒരുപാടായി വരണം വരണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ ദാസന്നല്ലേ. അപ്പം ഇപ്പോഴാണ് ആ സമയമായത്. ഈ തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതുണ്ടോ, ഞാൻ ബൈക്കിലാട്ട വന്നത്, നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത്. ഉണ്ടോ, ഇതാണ് ആ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും. ക്ഷേത്രം മുറ്റത്ത് തന്നെ വലിയൊരു ആൽമരമുണ്ട്. നല്ല ഗംഭീരമായ വർക്ക് തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ. ഇതുണ്ടോ, ഇതാണ് ആ ക്ഷേത്രത്തിൻ്റെ ഗോപുരപ്പടി. അപ്പം നട അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉച്ചയാണ് സമയം, അതുകൊണ്ട് തന്നെ നട അടച്ചിരിക്കുകയാണ്. നമുക്ക് ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല. പിന്നെ നോക്കട്ടെ, ഏതെങ്കിലും മാർഗത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ കഴിയുമെങ്കിൽ നടന്നുറന്ന് കാണാനൊന്നും പറ്റില്ല. ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇതുണ്ടോ, ഒരുപാട് ചുമർചിത്രങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. നല്ല വെയിലാണ്, അതുകൊണ്ട് എത്രമാത്രം ക്ലിയർ ആവും എന്നറിയില്ല. ഇതുണ്ടോ, ഇതിൻ്റെ ഡോറിൻ്റെ ഒക്കെ വർക്ക് ഉണ്ടോ, നല്ല ഗംഭീരമായ വർക്കാണ്. സൂപ്പർ ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. 3000 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്ന ആറാട്ടുപുഴ ക്ഷേത്രം. ഇവിടുത്തെ പൂരം ഈ കഴിഞ്ഞ മാർച്ച് 16-നായിരുന്നു ഇവിടുത്തെ പൂരം. ആ മാർച്ച് 16-ൻ്റെ പൂരം എന്ന് പറയുന്നത് 1440-ാമത്തെ പൂരമാണ് ഇവിടെ അരങ്ങേറിയെന്നുള്ളതാണ്. അപ്പോൾ ഈ പൂരത്തിന് ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ. ഈ ആറാട്ടുപുഴ പൂരത്തിന് ഒരു ചൊല്ല് തന്നെ ഉണ്ട് കേട്ടോ. അതായത് ആറാട്ടുപുഴ പൂരത്തിൻ്റെ എണ്ണ ഉപയോഗിച്ച് 100 തൃശ്ശൂർ പൂരം നടത്താം എന്നുള്ളതാണ് ഇവിടുത്തെ ചൊല്ല്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം ആ ആറാട്ടുപുഴ പൂരത്തിൻ്റെ പ്രൗഢി. അതുപോലെ തന്നെ ഈ ആറാട്ടുപുഴ പൂരത്തിന് 108 ദേവീ ദേവന്മാർ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ്.
മാത്രമല്ല 108 ആനകളും ഈ പൂരത്തിന് പങ്കെടുത്തിരുന്നു പക്ഷേ ഇപ്പോ അത്രയൊന്നും ഇല്ല ട്ടോ അതിനും ഒരു കഥയുണ്ട് ഇവിടത്തെ പൂരമുണ്ടല്ലോ ആറാട്ടുപുഴ പൂരത്തിന്റെ സമയത്ത് കാശി വിശ്വനാഥന്റെ വരെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ പിന്നെ ഈ പ്രദേശത്തുള്ള ക്ഷേത്രങ്ങളെല്ലാം നേരത്തെ നടയടക്കും നമ്മുടെ കൂടൽമാണിക്യ ക്ഷേത്രം സുജീന്ദ്ര ക്ഷേത്രം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ പാറമേക്കാവ് ഇതൊക്കെ നേരത്തെ നടയടച്ചിട്ട് ഈ പൂര സമയത്ത് എല്ലാ ദേവീ ദേവന്മാരും ഈ വയലിൽ ഈ ക്ഷേത്ര മുറ്റത്ത് ഈ ക്ഷേത്ര പരിസരത്ത് സന്നിധിരാവും ഇവിടെ വലിയൊരു ദേവഭൂമിയായി മാറുകയാണ് ആ സമയത്ത് ഈ ക്ഷേത്രത്തിലെ കൊടിയേറ്റ് നടക്കുന്നത് മീനമാസത്തിലെ മകൈര നക്ഷത്രത്തിലാണ് ഇവിടുത്തെ കൊടിയേറ്റ് നടക്കുന്നത് അത് കഴിഞ്ഞാൽ 8 ദിവസം നീണ്ടു നിൽക്കുന്ന അതിഗംഭീരമായ പൂരം തന്നെയാണ് ഇവിടെ പിന്നെ കാണാൻ കഴിയുന്നത് അതായത് തൃപ്രയാറപ്പൻ പള്ളിയോടത്തിൽ തൻ്റെ ഗുരുനാഥനെ കാണാൻ വരുന്നൊരു കാഴ്ചയൊക്കെ വളരെ ഗംഭീരമാണ് അപ്പോൾ ഈ തൃപ്രയാറപ്പൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് അവിടുന്ന് ഈ ക്ഷേത്രം മുറ്റത്തെത്തിക്കഴിയുമ്പോൾ ആ തൃപ്രയാറപ്പൻ ശ്രീരാമൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ ചെറിയൊരു അവതാരമാണല്ലോ ആ അവതാരം വിട്ട് സാക്ഷാൽ മഹാവിഷ്ണുവായി മാറുകയാണ് ഇവിടെ എത്തുമ്പോഴത്തേക്കും മഹാവിഷ്ണുവായി മാറുന്നത് മാത്രമല്ല ഭൂമിദേവിയും അതുപോലെ ലക്ഷ്മി ദേവിയും എല്ലാവരുടെയും സാന്നിധ്യത്തോടു കൂടി എല്ലാവരും എന്ന് പറഞ്ഞാൽ 33 കോടി ദേവഗണങ്ങൾ ഇവിടെ അണിനിരക്കുന്നുള്ളതാണ് അതുപോലെ പിതൃക്കൾ യക്ഷ കിന്നരന്മാർ അങ്ങനെ എല്ലാ ദേവഗണങ്ങളും ഈ സമയത്ത് ഈ പൂര സമയത്ത് ഇവിടെ ഇങ്ങനെ ഈ വയലുകൾ നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് സങ്കല്പം അതുപോലെ തന്നെ ഭൂമിയിലെ ഒരു വൈകുണ്ഠമായി മാറുകയാണ് ആ സമയത്ത് ഈ നമ്മുടെ ഈ ആറാട്ടുപുഴ ക്ഷേത്രം വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലമാണല്ലോ അങ്ങനെ പൂരത്തിൻ്റെ അവസാന നാളുകളിൽ എത്തുമ്പോൾ അവസാന ദിവസങ്ങളിൽ ഈ തൃപ്രയാറപ്പൻ്റെ ഒരു ആറാട്ടുണ്ട് അതായത് ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് ഇതിന് ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു പുഴ ഒഴുകുന്നുണ്ട് അതായത് കരിവന്നൂർ പുഴയാണ് ആ കരിവന്നൂർ പുഴയുടെ തീരത്തൊരു കടവുണ്ട് മന്ദാരക്കടവ് എന്നാണ് ആ കടവിന് പറയുന്നത് ആ മന്ദാരക്കടവിലാണ് തൃപ്രയാറപ്പൻ ആറാടുന്നത് അപ്പോൾ ഈ തൃപ്രയാറപ്പൻ ആറാടുന്നതിൻ്റെ ഒപ്പം തന്നെ കാശി വിശ്വനാഥൻ ആറാടുന്നുണ്ട് അതോ കാശി വിശ്വനാഥൻ ആറാടുന്ന സമയത്ത് ഗംഗാദേവിയുടെ ഒരു സാന്നിധ്യം തന്നെ ആ പിന്നെ അല്ലെങ്കിൽ ഗംഗാനദിയായി മാറുക എന്നുള്ളതാണ് ഈ മന്ദാരക്കടവ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ തിരിച്ച് ആറാട്ടൊക്കെ കഴിഞ്ഞ് വീണ്ടും ക്ഷേത്രത്തിലേക്ക് എത്തിയതിന് ശേഷം ഈ തൻ്റെ ഗുരുനാഥനോട് വസിഷ്ഠ മഹർഷിയോട് പിന്നെ വിട പറഞ്ഞ് പോകുന്നൊരു കാഴ്ചയുണ്ട് അത് ഭയങ്കര സെൻറ്റിമെൻസായ ഒരു കാഴ്ചയാണെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ആറാട്ടൊക്കെ കഴിഞ്ഞ് ഈ ഉത്സവത്തിൻ്റെ സമാപനം എങ്ങനെയാണെന്ന് വെച്ചാൽ ആറാട്ടൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം തൻ്റെ ശിഷ്യനെ അതായത് വസിഷ്ഠ തൃപ്രയാറപ്പനെ യാത്രയാക്കുന്ന ഒരു ചടങ്ങുണ്ട് അതാണ് അവസാന ചടങ്ങ് അതായത് അടുത്ത കൊല്ലത്തെ ഉത്സവം ഏത് ഡേറ്റിൽ വേണമെന്നുള്ള ഡേറ്റ് വരെ നിർണയിച്ചതിന് ശേഷമാണ് ഇവർ പിന്നെ മൊഴി ചൊല്ലി പിരിയുന്നത് എന്ത് രസകരമായ ഐതിഹ്യങ്ങളാണ് അല്ലേ കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക സുഖം തോന്നുന്നതാണ് ഇവിടെ നിന്നാണ് നമ്മുടെ തൃശ്ശൂർ പൂരം ഉത്ഭവിക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ഇത്രയും വലിയ ഗംഭീരമായ ഒരു ഉത്സവത്തിൻ്റെ ഇടയിൽ നിന്ന് തൃശ്ശൂർ പൂരം എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അപ്പം നമ്മൾ ഈ ആറാട്ടുപുഴ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കേട്ടോ അതിഗംഭീരമായ വർക്കാണ് നല്ല ഗംഭീരമായ 3000 വർഷം പഴക്കമുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒന്ന് സങ്കല്പത്തിനൊക്കെ എത്രയോ മുകളിലാണ് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ടൊരു ഗംഭീരമായ നടപ്പുരയുണ്ട് ഈ നടപ്പുരയ്ക്ക് അത്ര പഴക്കമൊന്നുമില്ല കേട്ടോ 3000 വർഷത്തെ പഴക്കമൊന്നും ഈ നടപ്പുരയ്ക്കില്ല ഇത് നല്ല അതിൻ്റെ തൂണുകളൊക്കെ കണ്ടോ എന്ത് ഗംഭീരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്താ വണ്ണം നോക്കല്ലേ അപ്പോൾ പ്രധാന ഗോപുരപ്പടി ഉണ്ടല്ലോ അത് തുറന്നിട്ടില്ല നട തുറക്കാനാവുന്നേ ഉള്ളൂ അതുകൊണ്ട് പ്രധാന ഗോപുരപ്പടി തുറക്കാത്തതുകൊണ്ട് ഞാനിവിടുത്തെ കമ്മിറ്റിക്കാരെയൊക്കെ ഒന്ന് സോപ്പാക്കിയിട്ട് ഞാൻ വേറൊരു വഴിയിലൂടെ ആണ് ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ പ്രധാന ആ ഗോപുരം എന്ന് പറയുന്നത് ആ ഗോപുരത്തിൻ്റെ ഉൾക്കാഴ്ചയാണിത് ഇതാണ് ആ ഗോപുരപ്പടി അപ്പോൾ ആ ഡോറ് തുറന്നിട്ടില്ല ഇനിയിപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിങ്ങനെ കയറി വരുമ്പോൾ കാണുന്നൊരു കാഴ്ച കാണിച്ചുതരാം ഗോപുരപ്പടി ഇപ്പോഴും തുറന്നിട്ടില്ല അപ്പോൾ ആ ഗോപുരപ്പടിയിലൂടെ കയറുന്ന പോലത്തെ ഒരു വ്യൂ ചെയ്ത് നോക്കിയതാ അതുപോലെ തന്നെ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇതാ കറക്റ്റ് രേഖയുണ്ട് ഈ ആറാട്ടുപുഴ പൂരം നടന്ന സ്റ്റാർട്ട് ചെയ്ത ആ ഡേറ്റുകൾ ഇവിടെ ഉണ്ട് ഇതുണ്ടോ ഇതാണ് ആ ഡേറ്റ് ഇനി നമുക്ക് ഈ ക്ഷേത്ര പരിസരം ഒന്ന് കാണാം ഇതുണ്ട് എന്ത് രസമെന്നറിയതില്ല നടക്കാൻ ഒരു ചെറിയ നടവഴിയുണ്ട് എല്ലാ ക്ഷേത്രത്തിലും പോലെ തന്നെ നമുക്ക് പിന്നെ ക്ഷേത്രത്തിന് വലം വെക്കാൻ പറ്റിയ ഒരു നടവഴിയുണ്ട് നല്ല കല്ലുപാകിയ ഒരു നടവഴി തന്നെയാണ് പിന്നെ ഈ ചുറ്റമ്പലം കണ്ടോ ഇതിൽ കംപ്ലീറ്റ് നമുക്ക് ദീപങ്ങളാണ് ചിരാതുകളാണ് ദീപം കൊളുത്താനുള്ളത് അത്ര മനോഹരമായി നമുക്ക് ദീപാരാധന സമയത്തൊന്നും ഷൂട്ട് ചെയ്യാനുള്ള സമയമില്ല കാരണം വെച്ചാൽ നമ്മൾ ഇതും കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് വേണം നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ഏത് ആംഗിളിൽ നിന്ന് എടുത്താലും അതിഗംഭീരമായ കാഴ്ച തന്നെയാണ് നമുക്കിവിടെ ക്യാമറയിലേക്ക് പകർത്താൻ കഴിയുന്നത് അതുകൊണ്ടോ എന്ത് രസം നോക്കൂല്ലേ നല്ല ഗംഭീര കാഴ്ച തന്നെ അപ്പം നമ്മളങ്ങനെ ക്ഷേത്രത്തിന് ഒരു വലം വെച്ചിരിക്കുകയാണ് ഇതുണ്ടോ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ
108 ദേവി ദേവന്മാർ പങ്കെടുക്കുന്ന ഒരു വലിയ അതിഗംഭീരമായ ഒരു പൂരം തന്നെയാണ് ആറാട്ടുപുഴ പൂരമെന്നും 108 ആനകൾ പങ്കെടുക്കുന്ന പൂരം എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അങ്ങനെ ഒരിക്കൽ 1796 ഒരു പൂരത്തിന് അതിശക്തമായ കാറ്റും മഴയും ഉണ്ടാവുകയാണ്. അപ്പോൾ അങ്ങനത്തെ ആ കാറ്റും മഴയിലും അകപ്പെട്ടിട്ട് ഒരുപാട് ഉപക്ഷേത്രങ്ങൾക്ക് ഈ ക്ഷേത്രത്തിലെ പൂരത്തിന് പങ്കെടുക്കാൻ പറ്റാതെ വരികയാണ്. അത് നമ്മുടെ തിരുവമ്പാടി, പറമേക്കാവ്, അയ്യന്തോള്, കണിമംഗലം, ചെമ്പൂക്കാവ്, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾക്ക്. അപ്പോൾ അവർ ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ക്ഷേത്രത്തിലെ പരിപാടി നടക്കുന്നതിന് സമയമൊക്കെ ഉണ്ടല്ലോ, അവർ ലേറ്റായിട്ട് വരുന്ന സമയത്ത് തന്നെ അവർ ഈ ആറാട്ടിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. അത് ഒരുപാട് വിഷമമായി അവർക്ക്. അവർ മടങ്ങി ചെന്ന് ശക്തൻ തമ്പുരാൻ, അന്നത്തെ ഭരണാധികാരി, ശക്തൻ തമ്പുരാനോട് പറയുകയാണ്, ഈ പരാതി പറയുകയാണ്. അപ്പോൾ ശക്തൻ തമ്പുരാൻ പറഞ്ഞു, ഇനി നമ്മൾ ആ പൂരത്തിന് പോകണ്ട, നമുക്ക് തൃശ്ശൂർ തന്നെ ഒരു പൂരം നടത്താമെന്ന് പറഞ്ഞിട്ട് 1796 ഈ പൂരത്തിന് പങ്കെടുക്കാൻ പറ്റാതെ പോകുന്നത്. പിറ്റേ വർഷം 1797 ശക്തൻ തമ്പുരാൻ നമ്മുടെ വടക്കുന്നാഥൻ്റെ മുൻപിൽ അതിഗംഭീരമായ പാറമേക്കാവിനെയും അല്ലെങ്കിൽ തിരുവമ്പാടിയെയും പിന്നെ മുൻനിരയിൽ നിർത്തിക്കൊണ്ട് അതിഗംഭീരമായ ഒരു പൂരം അണിയിച്ചൊരുക്കുന്നുള്ളതാണ്. പിന്നീട് ആ പൂരമാണ് ലോക പ്രശസ്തമായ, നമ്മളെല്ലാം ആകാംക്ഷയോടെ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ആ തൃശ്ശൂർ പൂരമായി മാറിയത്. അപ്പോൾ ആ തൃശ്ശൂർ പൂരത്തിൻ്റെ മനോഹരമായ കാഴ്ചകളും കുടമാറ്റവും അവിടുത്തെ ഒരുക്കങ്ങളും ഒക്കെ കാണാനാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ തൃശ്ശൂർ പൂരത്തിലേക്ക് പോകാം. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, തൃപ്രയാർ തേവർ ആറാടുന്ന ആ മന്ദാരക്കടവ്, ആ മന്ദാരക്കടവിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇതുണ്ടോ, ഇവിടെ ചെറിയൊരു പടവുണ്ട്, ഇതിറങ്ങി നമ്മൾ ആ മന്ദാരക്കടവിലേക്ക് പോവാണ്. എന്ത് ഗംഭീരമായ, എന്ത് മനോഹരമായ ഒരു പുഴയാണ് നോക്കല്ലേ. ഇതുണ്ടോ, അവിടെ ഒരു പാലം കണ്ടോ, ആ പാലത്തിനപ്പുറമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആറാട്ടുപുഴ ക്ഷേത്രം. അവിടെ നിന്ന് ഒരു അല്പം ഇങ്ങോട്ട് വരാനുണ്ട് ഈ പിന്നെ ആറാട്ട് നടക്കുന്ന ഈ മന്ദാരക്കടവിലേക്ക്. ഇതുണ്ടോ, ഇത് നല്ല ഗംഭീരമായൊരു പുഴയാണ്. ഇത് പിന്നെ കരിവന്നൂർ പുഴയാണ്, അതായത് നമ്മുടെ ചിമ്മിനി ഡാമില്ലേ, അതിൽ നിന്നൊഴുകുന്ന ഒരു കൈവഴിയാണിത്. ഇതാണ് ഈ കരിവന്നൂർ പുഴ, ഇവിടെയാണ് നമ്മുടെ തൃപ്രയാർ തേവരുടെ ആറാട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്. നമ്മളപ്പോൾ പൂരത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടേ ഉള്ളൂ, ഇനിയാണ് പൂരം കാണാൻ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഈ തൃപ്രയാർ തേവർ ആറാടുന്ന ഈ മന്ദാരക്കടവിൽ നിന്നാണ്. അപ്പോൾ ഇനി നമ്മൾ നേരെ തൃശ്ശൂരിലേക്ക് പോവാണ്, ശക്തൻ്റെ നാട്ടിലേക്ക് പോവാണ്. അവിടെ നിന്ന് വടക്കുന്നാഥൻ്റെ മുൻപിൽ നിന്ന്, വടക്കുന്നാഥൻ്റെ തിരുസന്നിധിയിൽ നിന്നിട്ട് നമുക്ക് തൃശ്ശൂർ പൂരത്തിൻ്റെ കാഴ്ചകൾ, വെടിക്കെട്ടുകളും എല്ലാം നമുക്ക് പകർത്താം. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി തൃശ്ശൂർ പൂരത്തിൻ്റെ മറ്റ് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, അതും എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. അപ്പോൾ ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.